ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 163,353. ഇതുവരെ 1,04,48,406 പേർ രോഗമുക്തരായി. 154,486 പേരാണ് മരിച്ചത്. രാജ്യത്ത് ഇതുവരെ 19,77,52,057 കോവിഡ് സാമ്പിളുകൾ പരിശോധിച്ചതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ അറിയിച്ചു. ഇന്നലെ മാത്രം 6,59,422 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 10,39,31,497. 7,57,30,244 പേർ രോഗമുക്തി നേടി. 22,47,715 പേരാണ് മരിച്ചത്. കോവിഡ് വാക്സിൻ ലഭ്യമാക്കിയതിന് ഒമാൻ ഇന്ത്യയെ നന്ദി അറിയിച്ചു. ഇരു രാജ്യങ്ങളിലെ ഗവൺമെന്റുകളുടെയും ജനങ്ങളുടെയും സൌഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും സാക്ഷ്യമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ മുൻകൈയെന്ന് ഒമാൻ അധികൃതർ പറഞ്ഞു. ഇന്ത്യ ഉൽപ്പാദിപ്പിച്ച വാക്സിൻ ശനിയാഴ്ചയാണ് ഒമാനിലെത്തിച്ചത്. ആയിരക്കണക്കിന് വർഷങ്ങളായി ആ രാജ്യവുമായി ഇന്ത്യയ്ക്ക് ഈടുറ്റ സൌഹൃദമാണെന്നും അതിന്റെ ഭാഗമായാണ് ഒമാന് വാക്സിൻ നൽകിയതെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. കൊല്ലം ജില്ലയിൽ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബീച്ചുകളിലും പാർക്കുകളിലും ഈ മാസം 25 വരെ വൈകിട്ട് 6 ശേഷം സന്ദർശകർക്ക് നിരോധനം ഏർപ്പെടുത്തി. ഹോട്ടലുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കർശനമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണ്. ഇൻഡോർ ഔട്ട്ഡോർ കായിക വിനോദങ്ങളും വ്യായാമങ്ങളും പരിശീലനങ്ങളും 15 വരെ പാടില്ല. റവന്യൂ, പോലീസ്, ആരോഗ്യ, തദ്ദേശ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി നിയോഗിച്ച സംയുക്ത സ്ക്വാഡ് ദിവസവും പരിശോധന നടത്തി പ്രോട്ടോകോൾ പാലനത്തിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നും ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സമയം 7 മുതൽ 7 വരെ നീട്ടണമെന്ന് കോൺഗ്രസ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് ആവശ്യപ്പെട്ടു. ഈ മാസം 28 വരെ ലഭിക്കുന്ന പുതിയ അപേക്ഷകൾ കൂടി ഉൾപ്പെടുത്തി സപ്ലിമെന്ററി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്ന് KPCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ രവി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് BJP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ ദേശീയ അധ്യക്ഷൻ JP നദ്ദ നാളെ തിരുവനന്തപുരത്തെത്തും. പാർട്ടി പ്രവർത്തകർ വൈകിട്ട് 3 അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കും. മണ്ഡലം ഭാരവാഹികളുടെയും ശക്തികേന്ദ്ര ചുമതലയുള്ളവരുടെയും നഗരസഭാ കോർപ്പറേഷൻ ജനപ്രതിനിധികളുടെയും യോഗത്തിൽ നദ്ദ പങ്കെടുക്കുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രൻ അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനിടയിൽ പ്രമുഖ വ്യക്തികളുമായും സമുദായ നേതാക്കളുമായും നദ്ദ ചർച്ച നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെല്ലാം മത്സരിക്കണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രൻ പറഞ്ഞു. പാർട്ടി ഐക്യത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും ആരും പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കില്ലെന്നും സുരേന്ദ്രൻ സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. ഒ രാജഗോപാൽ മത്സരിക്കുന്ന കാര്യം പാർട്ടി കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുകയെന്നും KSുരേന്ദ്രൻ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര ഇന്നും കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരും. രാവിലെ ചക്കരക്കല്ലിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര വൈകിട്ട് തളിപ്പറമ്പിൽ സമാപിക്കും. കണ്ണൂർ വികസനം സംബന്ധിച്ച ചർച്ചയിലും രാവിലെ ചെന്നിത്തല പങ്കെടുക്കും. ഇടതുഭരണത്തിനെതിരായ വിധിയെഴുത്തായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പെന്ന് ഐശ്വര്യ കേരള യാത്രയ്ക്ക് കണ്ണൂരിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ ചെന്നിത്തല പറഞ്ഞു. UDF അധികാരത്തിലെത്തിയാൽ അഴിമതിക്കാരെയെല്ലാം അഴിയെണ്ണിക്കും. PSC പരീക്ഷ എഴുതി ജോലിക്ക് കാത്തിരിക്കുന്നവരെ ഗവൺമെന്റ് നിരാശയിലേക്ക് തള്ളിവിടുകയാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം, സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനാണ് നേതൃയോഗങ്ങൾ ചേരുന്നത്. സംസ്ഥാനത്ത് പുതുക്കിയ മദ്യവില നിലവിൽ വന്നു. വിതരണക്കാർ ബെവറേജസ് കോർപ്പറേഷൻ നൽകുന്ന മദ്യത്തിന്റെ അടിസ്ഥാന വിലയിൽ 7% വർദ്ധിപ്പിച്ചത്. ബിയറും വൈനും ഒഴികെ എല്ലാ മദ്യത്തിനും വില വർധന ബാധകമാണ്. സംസ്ഥാന ഗവൺമെന്റിന് വർദ്ധിപ്പിച്ച വിലയിലൂടെ 1,000 കോടിയുടെ അധിക വരുമാനം ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഡോളർ കടത്തുകേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ നാളെ കൊച്ചിയിലെ സാമ്പത്തിക കുറ്റവിചാരണ കോടതി വിധി പറയും. ഇന്നലെ ജാമ്യാപേക്ഷ പരിഗണിച്ചതിനുശേഷം വിധി പറയാൻ നാളത്തേക്ക് മാറ്റുകയായിരുന്നു. ഈ കേസിൽ ജാമ്യം ലഭിച്ചാൽ ശിവശങ്കർ ജയിൽ മോചിതനാകും. സ്വർണ്ണക്കടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസും രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ശിവശങ്കറിന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. ഇന്ന് ലോക തണ്ണീർത്തട ദിനം. തണ്ണീർത്തട സംരക്ഷണം ലക്ഷ്യമാക്കി 1971 February 2 ഇറാനിലെ കാസ്പിയൻ കടൽത്തീര നഗരമായ റാംസറിൽ ഉടമ്പടി ഒപ്പുവച്ചതിന്റെ ഓർമ്മയുടെ ഭാഗമായാണ് ദിനാചരണം. തണ്ണീർത്തടങ്ങളും ജലവും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രതിപാദ്യ വിഷയം. റിമോട്ട് സെൻസിംഗ് സംവിധാനം ഉപയോഗിച്ച് തണ്ണീർത്തടങ്ങളുടെ വസ്തുതാ വിവര പട്ടിക തയ്യാറാക്കിയ ലോകത്തെ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ബംഗളൂരുവിനെ നേരിടും. 7:30 ഗോവയിലാണ് മത്സരം. പട്ടാള അട്ടിമറിയുടെ പശ്ചാത്തലത്തിൽ അമേരിക്ക മ്യാൻമറിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയേക്കുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ജനാധിപത്യം ആക്രമിക്കപ്പെടുന്ന ഇടങ്ങളിൽ അമേരിക്ക ജനാധിപത്യത്തിനായി നിലകൊള്ളുമെന്ന് അദ്ദേഹം വാഷിംഗ്ടണിൽ പറഞ്ഞു.
കോഴിക്കോട്ടെ വിമാനാപകടത്തെക്കുറിച്ച് വിദഗ്ധ സമിതിയുടെ അന്വേഷണം അടുത്ത മാസം 12 പൂർത്തിയാകുമെന്ന് കേന്ദ്ര വ്യോമയാന സെക്രട്ടറി അറിയിച്ചു. അന്വേഷണം വൈകുന്നത് ചോദ്യം ചെയ്ത് കെ മുരളീധരൻ MP നൽകിയ കത്തിന് മറുപടിയായാണ് ഇക്കാര്യം അറിയിച്ചത്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ വിദഗ്ധ സംഘം 5 റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഐഎംഎയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ ഇന്ന് രാജ്യവ്യാപകമായി ഉപവാസം അനുഷ്ഠിക്കും. ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയ നടത്താൻ അനുമതി നൽകുന്ന സെൻട്രൽ കൌൺസിൽ ഓഫ് ഇന്ത്യൻ മെഡിസിന്റെ വിജ്ഞാപനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപവാസം. സേവ് ഹെൽത്ത് കെയർ ഇന്ത്യ മൂവ്മെന്റ് എന്ന പേരിലാണ് സമരം. സംസ്ഥാന വനിതാ കമ്മീഷൻ മെഗാ അദാലത്ത് അല്പസമയത്തിനകം ഇടുക്കി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ തുടങ്ങും. കുട്ടികൾ, മുതിർന്ന പൌരന്മാർ, രോഗബാധിതർ എന്നിവരെ അദാലത്ത് ഹാളിലേക്ക് പ്രവേശിപ്പിക്കില്ല. കർശനമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് അദാലത്തിൽ പങ്കെടുക്കുന്നവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ ഇരിട്ടിയിൽ സാന്ത്വന സ്പർശം അദാലത്തിൽ ഇന്നലെ 1266 അപേക്ഷകൾ പരിഗണിച്ചു. കണ്ണൂർ തലശ്ശേരി താലൂക്കുകളുടെ അദാലത്ത് ഇന്ന് കണ്ണൂർ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. തളിപ്പറമ്പ് പയ്യന്നൂർ താലൂക്കുകളുടെ അദാലത്ത് മറ്റന്നാൾ തളിപ്പറമ്പ് താലൂക്ക് ഓഫീസ് പരിസരത്തും നടക്കും. മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറയിൽ ലോറി മറിഞ്ഞ് ഡ്രൈവറും ക്ലീനറും മരിച്ചു. തിരൂരിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് ഇരുമ്പ് കമ്പിയുമായി പോവുകയായിരുന്ന ലോറി പുലർച്ചെ 30 താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. കണ്ണൂർ ഇരിട്ടിയിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പയഞ്ചേരി മുക്കിലെ 9 സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യവകുപ്പ് പ്രതിരോധ നടപടികൾ ശക്തമാക്കി. KSRTC 5 സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം ഡിപ്പോയിൽ സ്കാനിയ ബസ്സിൽ ആൾമാറാട്ടം നടത്തി ജോലി ചെയ്ത സംഭവത്തിൽ 3 കാട്ടാക്കട യൂണിറ്റിൽ പണം തിരിമറി നടത്തിയ സംഭവത്തിൽ 2 സസ്പെൻഡ് ചെയ്തത്. പാലക്കാട് അട്ടപ്പാടി മേഖലയിലെ പുതൂർ ഗ്രാമപഞ്ചായത്തിൽ പട്ടിക വിഭാഗക്കാരന്റെ ശവസംസ്കാരം തടഞ്ഞ സംഭവത്തിൽ പട്ടികജാതി പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷൻ മറ്റന്നാൾ തെളിവെടുക്കും. മണ്ണാർക്കാട് DFO, ഒറ്റപ്പാലം RDO, മണ്ണാർക്കാട് തഹസിൽദാർ, പുതൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നിവരടക്കം ഉദ്യോഗസ്ഥർ കമ്മീഷൻ സിറ്റിംഗിൽ രേഖകൾ സഹിതം ഹാജരാക്കണമെന്ന് സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത കമ്മീഷൻ ആവശ്യപ്പെട്ടു. വൈദ്യുതി മേഖലയുടെ സ്വകാര്യവൽക്കരണത്തിനെതിരെ വൈദ്യുതി വകുപ്പ് ജീവനക്കാർ നാളെ അഖിലേന്ത്യാ പണിമുടക്ക് നടത്തും. സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കുക, പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AR_News_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്.